ഓന്ത് പോലും നാണിച്ചു പോകും. അത്രയ്ക്കും വേഗത്തിലും കൃത്യവുമായി നിലപാടും നിറവും മാറി മറുകണ്ഠം ചാടിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികളുടെ ഇരട്ടത്തപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അന്ന് വാദിക്കുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയക്കുകയും ചെയ്ത വ്യക്തിയാണ് CPM ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ട്. 2012 ബംഗ്ലാദേശികളായ ന്യൂനപക്ഷങ്ങളെ അനുകൂലിച്ച CPM ഇന്ന് അതിനെ എതിർക്കുകയാണ്. മതതീവ്രവാദികളുമായുള്ള CPMന്റെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പിന്നാമ്പുറമാണ് ഈ മലക്കം മറിച്ചിലൂടെ വെളിവാകുന്നത്. അടുത്തിടെ ഇസ്ലാമിക ഭീകരരുമായി തങ്ങൾക്ക് ചങ്ങാത്തമുണ്ടെന്ന് CPM തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രകാശ് കാരാട്ട് മൻമോഹന് നൽകിയ കത്ത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ അന്ന് വലിയ വാർത്തയായ വിഷയമായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് 2003 പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആവശ്യപ്പെട്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് 2012 കാരാട്ട് മൻമോഹന് കത്തെഴുതിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയത്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ കുടിയേറിയവരെക്കാൾ വ്യത്യസ്തമാണ് ഇവരുടെ സ്ഥിതിയെന്നും കാരാട്ട് പറയുന്നു. ബംഗ്ലാദേശിൽ മാത്രമല്ല, പാകിസ്ഥാനിലും മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ LK അദ്വാനിയോട് പറയുന്നതും സഭാരേഖകളിൽ വ്യക്തമാണ്. ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നെന്നായിരുന്നു അദ്വാനിയുടെ മറുപടി. വംശാവതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തവരെയും നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയും ഒരുപോലെ കാണാൻ കഴിയില്ലെന്നും അദ്വാനി മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. അന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ട മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും കാരാട്ട് കത്തിൽ ഉന്നയിക്കുന്നു. ഇന്ത്യ മുഴുവനുമുള്ള നിർഭാഗ്യവാന്മാരായ ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കത്തിൽ കാരാട്ട് അവസാനമായി ആവശ്യപ്പെടുന്നത്. 2012 April നടന്ന CPM പാർട്ടി കോൺഗ്രസിലും ഇത് പ്രമേയമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷ അഭയാർത്ഥികളിൽ നല്ലൊരു പങ്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇവർക്ക് പൗരത്വം ലഭിക്കാൻ ആവശ്യമായ ഭേദഗതി വേണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനവും അതിൻ്റെ ഭാഗമായുള്ള ക്രൂരതകളും അനുഭവിച്ച് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തുന്ന അവിടുത്തെ മത ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള മാനദണ്ഡത്തിൽ ഇളവ് നൽകുന്നതാണ് പുതിയ പൗരത്വ ഭേദഗതി ബിൽ. മൻമോഹൻ സിംഗ് 16 വർഷങ്ങൾക്ക് മുൻപ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടതും പ്രകാശ് കാരാട്ട് കത്തിലൂടെ മൻമോഹൻ സിംഗിനെ അറിയിച്ചതും ഇതുതന്നെയാണ്. പൗരത്വ ഭേദഗതിയെ മൻമോഹൻ സിംഗ് അനുകൂലിച്ചതിൻ്റെ രേഖകളും നേരത്തെ പുറത്തു വന്നിരുന്നു. 2003 December 18 രാജ്യസഭയിൽ മൻമോഹൻ സിംഗിന്റെ അഭ്യർത്ഥന. വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തിയിട്ടുമുണ്ട്. അവർക്ക് പൗരത്വം നൽകുന്നത് സംബന്ധിച്ച് വിശാലമായി ചിന്തിച്ച് നിയമത്തിൽ ഇളവ് വരുത്തേണ്ടത് ഇന്ത്യയുടെ ധാർമ്മികമായ കടമയെന്നായിരുന്നു മൻമോഹൻ സിംഗ് സഭയിൽ വ്യക്തമാക്കിയത്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭാവി നടപടികളിൽ ഉപപ്രധാനമന്ത്രിയായ LK അദ്വാനി ഇക്കാര്യം മനസ്സിൽ വയ്ക്കണമെന്നും മൻമോഹൻ സിംഗ് അന്ന് സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ കൂടി പാസാക്കിയതോടെ ചരിത്രപരമായ ഒരു തീരുമാനമാണ് നടപ്പായിരിക്കുന്നത്. വാഗ്ദാനം തന്നാൽ അത് ചെയ്തു കാണിക്കുന്ന നട്ടലുള്ള സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.